സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാം വെച്ച മാർക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോ നോക്കണമെന്ന് കിടുക്കാച്ച ടോപ്പിക്കാണ്. ഓക്കെ, സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു ഇന്നലെ മിഞ്ഞാന്നായിട്ട് ഞാൻ നമ്മുടെ ഓൾഡ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു സംഭവത്തിൻ്റെ ശ്രദ്ധ. ഈ ഒരു ഇൻട്രോ നമ്മുടെ ചാനലിൽ പണ്ട് യൂസ് ചെയ്തിരുന്നതാണ്. ഓക്കെ, സോ ഏകദേശം ഒരു 8 മാസം മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു ഇൻട്രോ ആണ്. സോ ഇപ്പോഴും ഇത് ഒരുപാട് പേർക്കൊന്നും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ അവെഞ്ചർ ഗെയിമിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നതും ഈ ഒരു ഇൻട്രോ തന്നെയാണ്. ഓക്കെ, സോ ജസ്റ്റ് ഇതെങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് എനിക്ക് തോന്നി. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പാക്കൊക്കെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡാണ്. ഓക്കെ, സോ ജസ്റ്റ് എല്ലാം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ പാസ്വേഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ പാസ്വേഡ് ചോദിച്ചാൽ ആരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാതിരിക്കുക. ഓക്കെ, സോ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പാസ്വേഡ് ചോദിച്ച് മെസ്സേജ് ഒരു കാര്യമില്ല, ഞാൻ പാസ്വേഡ് പറഞ്ഞുതരാൻ പോകുന്നില്ല. ഓക്കെ, സോ ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടി, പാസ്വേഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഇൻകറക്റ്റ് എന്നൊക്കെ കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്ത് ഞാൻ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞുതരുന്നുണ്ടാവും. ഓക്കെ, സോ ജസ്റ്റ് അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിൽ വരുന്ന ചെറിയൊരു എററാണ്. സോ ജസ്റ്റ് അത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം പാസ്വേഡ് കിട്ടാനായിട്ട്. സോ പാസ്വേഡ് താഴെ വന്ന് ചോദിക്കാതിരിക്കുക. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ പാസ്വേഡ് കിട്ടുമെന്ന് ഞാൻ തുടക്കം മുതൽ അവസാനം വരെ പറയുന്നുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ആ കാര്യം പറഞ്ഞു വെച്ചേക്കാം. സോ ഒട്ടും സമയങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറങ്ങും ഗൈസ്. സോ ഗൈസ്, ഈ ഒരു ഇൻട്രോ ഉണ്ടാക്കാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ആസ്പെക്ട് റേഷ്യോ 2560:1440 ജസ്റ്റ് ഈ ഒരു ആക്യൂറേറ്റ് റേഷ്യോ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് 16:9 ആണ്. ഓക്കെ, സോ ജസ്റ്റ് അതൊന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ലോഗോ എവിടെയാണുള്ളത് ജസ്റ്റ് ആ ഒരു ലോഗോ ജസ്റ്റ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ആ ഒരു ലോഗോ ഞാനിപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ലോഗോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ജസ്റ്റ് ആ ഒരു ലോഗോ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാക്സിമം നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്രോപ്പ് ചെയ്യുക, ഇതൊന്ന് ചെറുതാക്കുക. അതുപോലെ തന്നെ നിങ്ങളിത് കറക്റ്റായിട്ട് സെൻറ്ററിലാക്കി വെക്കുക. ഓക്കെ, ചെറുതാക്കിയിട്ടുണ്ട്. ചെറുതാക്കിയതിന് ശേഷം ജസ്റ്റ് ഇവിടെ റിലേറ്റീവ് പൊസിഷൻ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അധികം പണിയെടുക്കാതെ തന്നെ ഇതൊന്ന് സെൻറ്ററിലോട്ട് ആക്കി വെക്കാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് അതിനുശേഷം ഞങ്ങൾ സെൻറ്ററിലാക്കി വെച്ചിട്ടുണ്ട്. സെൻറ്ററിലാക്കി വെച്ചതിന് ശേഷം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കളർ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ജസ്റ്റ് ഇവിടെ കളർ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ഒന്ന് പിടിച്ച് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ജസ്റ്റ് അപ്പോൾ ചോപ്പറായിട്ട് വരും, അത് നിങ്ങൾ വെള്ളയാക്കി വെക്കുക. അതിനുശേഷം ജസ്റ്റ് ഷേപ്സ് എന്ന് എടുക്കുക. ഷേപ്സ് എടുത്തതിന് ശേഷം ഒരു സ്ക്വയർ വരും. ജസ്റ്റ് ഇത് വലിച്ച് ഫുള്ളാക്കി വെക്കുക. ആ ഒരു സ്ക്വയറിൻ്റെ കളർ ജസ്റ്റ് ഒരു ബ്ലാക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, അത് ടിക്ക് അടിച്ച് കഴിഞ്ഞാൽ അത് പോകുന്നുണ്ടാവും. സോ ലെയറിൽ വരാം, ആ ഒരു താഴെ കിടന്നിരുന്ന ആ ഒരു ലെയർ വലിച്ച് മുകളിലോട്ട് ഇടാം. ഓക്കെ, ജസ്റ്റ് അതിനുശേഷം നിങ്ങൾ ഈ ഒരു താഴത്തെ മെർജ് ബട്ടൺ മടിച്ച് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് മെർജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ രണ്ടും മെർജ് ആയിട്ടുണ്ട്. അതിനുശേഷം ഈ റൈസ് കളർ അടിക്കുക. ടോളറൻസ് ഒരു 70 വരെ, മാക്സിമം 70 വരെ വയ്ക്കുക. ഒരു 45 to 70 വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വയ്ക്കാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഞാനിവിടെ 58 വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ജസ്റ്റ് ടോളറൻസ് അത്രയ്ക്ക് വെക്കുക. അതിനുശേഷം ആ താഴത്തെ ഓപ്ഷൻ അടിച്ച് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആക്കുക. ഈ ഒരു ഫയൽ ഒന്ന് സേവ് ചെയ്യുക. പിക്സൽ ലെവൽ വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം 16:9 ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫയലാണ് അതിനകത്ത് ഉണ്ടാവുക. അതുപോലെ തന്നെ വേറെ കുറച്ച് ഫയൽ കൂടെ ഉണ്ട്. ജസ്റ്റ് ഫസ്റ്റ് ഈ ഒരു സാധനം ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു സംഭവത്തിൻ്റെ കളർ മാറ്റാനായിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഈ ഒരു ഫയലിന് പാസ്വേഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. സോ ജസ്റ്റ് അതിനുശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷനിൽ പോകും. അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷനിൽ പോയതിന് ശേഷം ഏറ്റവും താഴെ നിങ്ങൾക്ക് ഒരു ഹ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ നമ്മൾ ആ ഒരു ഹ്യൂ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ വെച്ചാണ് നമ്മുടെ ഇതിൻ്റെ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഇപ്പം ഇതൊരു ഗ്രീൻ കളറാണ് ഉള്ളത്. സോ ജസ്റ്റ് ഇതിൻ്റെ കളർ നമുക്ക് മാറ്റണമെങ്കിൽ ഈ ഒരു ഹ്യൂ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ വെച്ച് മാറ്റാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഹ്യൂ എന്ന് വെച്ച് മാറ്റുകയാണ്. സോ ഏകദേശം എനിക്കൊരു നമ്മുടെ ലോഗോ എന്ന് പറയുന്ന സെക്കൻഡ് ആയിട്ടാണ്. സോ ജസ്റ്റ് ഏകദേശം ആ ഒരു കളർ കോമ്പിനേഷൻ വരുന്ന ആ ഒരു കളറാണ് എനിക്ക് വേണ്ടത്. സോ ജസ്റ്റ് ഞാൻ ലാസ്റ്റിലേട്ടാണ് നീക്കുന്നത്. ലാസ്റ്റിലോട്ട് നീക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ആ ഒരു റെഡ് അതുപോലെ തന്നെ ആ ഒരു റോസ് കളർ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് നമുക്ക് ഏകദേശം ആ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ലൈറ്റ് പോലത്തെ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ പക്കയായെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഫയല് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫയലിൻ്റെ സാച്ചുറേഷൻ കൂടെ കൂട്ടിയിടാവുന്നതാണ്. ഓക്കെ, സോ ജസ്റ്റ് ഞാനിവിടെ കുറച്ചും കൂടെ പക്കയായിട്ട് ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കളർ കോമ്പിനേഷൻ കറക്റ്റായിട്ട് വരണം. ഓക്കെ, സോ ജസ്റ്റ് നമ്മളത് പക്കയായിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിലോ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കളറിൻ്റെ കോമ്പിനേഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ജസ്റ്റ് ഇതിപ്പം ഈ ഏറ്റവും അറ്റത്തേക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യെല്ലോ കളർ കിട്ടുന്നുണ്ടാവും. സോ ഏറ്റവും ഈ അറ്റത്തേക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു കളർ കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതാണ്. സോ ജസ്റ്റ് ഞാനത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ടിക്ക് ബട്ടൺ അടിക്കുക. ഓക്കെ, ജസ്റ്റ് ഈ ഒരു ടിക്ക് ബട്ടൺ അടിച്ചതിന് ശേഷം ഈ ഒരു ഫയല് അൾട്രാ കളിച്ച് അതായത് ഫുൾ ക്വാളിറ്റിയിലിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഗൈസ്, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. 16:9 ആസ്പെക്ട് റേഷ്യോ എടുക്കുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പം ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു എടുത്ത ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് സൈഡിലോട്ട് വലിച്ചിടുക. അപ്പം ഏകദേശം ഒരു 17 സെക്കൻഡ്, അപ്പം നമുക്ക് 10 സെക്കൻഡാണ് ആവശ്യം. ജസ്റ്റ് ഞാൻ കൂട്ടിയിട്ടേ ഉള്ളൂ.
ഓക്കെ. സോ ജസ്റ്റ് ഞാനത് വലിച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ ലോഗോ എടുക്കുക. അതായത് നിങ്ങളുടെ ലോഗോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലോഗോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ. സോ ജസ്റ്റ് ഞാൻ കുറച്ച് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ലോഗോ എവിടെയാണെന്ന് ഞാൻ നോക്കുന്നുണ്ട്. അപ്പം ലോഗോ അതിനുശേഷം നിങ്ങളുടെ ലോഗോസ് ഇങ്ങോട്ടേക്ക് എടുക്കുക. ഞാൻ ഭാഗം കട്ട് ചെയ്ത് കളയാണ്. സോ ഗൈസ് നമ്മൾ നമ്മുടെ ലോഗോസ് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആ ഒരു സംഭവം നമ്മുടെ ഫസ്റ്റ് ആ ഒരു ലെയറിൻ്റെ അത്രയും നീളത്തിൽ വെക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പിക്സൽ ആയി നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോസ് ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വരാം. ഓക്കെ. സോ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ഷേപ്പിൽ തന്നെ, അതായത് നമ്മുടെ ആ ഒരു ലോഗോൻ്റെ ആ ഒരു സൈസിൽ തന്നെ ജസ്റ്റ് ഈ ഒരു സംഭവം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. ജസ്റ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഒരു സ്പ്ലിറ്റ് ഓപ്ഷൻ ഞെക്കിയിട്ട് കാര്യമില്ല. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സോ ജസ്റ്റ് അത് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് വെക്കുക. അപ്പം കറക്റ്റായിട്ട് നിങ്ങളുടെ ലോഗോയും അതുപോലെ തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും, അതായത് നേരത്തെ നമ്മൾ ആ ചെയ്ത ആ ഒരു സംഭവം ജസ്റ്റ് കറക്റ്റായിട്ട് ലോഗോൻ്റെ ഒപ്പം വരുന്ന പോലെ തന്നെ വെക്കുക. അതായത് ആ ഒരു ലോഗോ ഇതും കറക്റ്റായിട്ട് ആ ഒരു സൈസ് സെയിം സൈസ് തന്നെ ആയിരിക്കണം. ഓക്കെ. സോ ജസ്റ്റ് അത് പക്കയായിട്ട് നിങ്ങൾ വെക്കുക. അത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട പണിയാണ്. അപ്പോൾ നിങ്ങൾ സൈഡിലോട്ട് കുറച്ച് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സംഭവം വൃത്തികേടാവും. അതുകൊണ്ട് ജസ്റ്റ് ടൈം എടുത്ത് തന്നെ ആ ഒരു സംഭവം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാണ്. ഓക്കെ. സോ ഗൈസ് നമ്മൾ ആ ഒരു സംഭവം ജസ്റ്റ് പക്കയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ. സോ ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു സംഭവം ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ. ജസ്റ്റ് ആ ഒരു സംഭവം ജസ്റ്റ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു സംഭവം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ. സോ ഗൈസ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇമ്പോർട്ട് ചെയ്തെടുത്ത ആ ഒരു ലെയർ ജസ്റ്റ് പക്കയായിട്ട് സൈസ് നോക്കി വെക്കുക. ഓക്കെ. ജസ്റ്റ് ഞാൻ പക്കയായിട്ട് സൈസ് നോക്കി വെക്കുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അതായത് ആ ഒരു സ്ലാഷ് എഫക്റ്റ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഓക്കെ. സോ അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് ഡോട്ട് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ആ ഒരു മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക. മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൻഡ് ടു ബാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. സോ സെൻഡ് ടു ബാക്ക് അല്ലെങ്കിൽ സെൻഡ് ബാക്ക് വിടുക, ആ ഒരു സംഭവം ഉണ്ടാവും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. സോ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സംഭവം ഇങ്ങനെയായിട്ട് വരുന്നുണ്ടാവും. അതായത് നമ്മുടെ ഇത്, അതായത് ആ ഒരു ലോഗോൻ്റെ ആ ഒരു ഇതിൽ വരുന്നുണ്ടാവും. ഓക്കെ. സോ ജസ്റ്റ് അത് കറക്റ്റായിട്ട് ചെയ്യുക. സോ ഗൈസ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു ഫയലിൻ്റെ ലിങ്കിൽ വേറൊരു ഫയൽ കൂടി ഉണ്ടാവും. ഓക്കെ. ജസ്റ്റ് ആ ഒരു സാധനം ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അതിന് മുമ്പ് നമ്മൾ നേരത്തെ അടിച്ചിരിക്കുന്ന ആ ഒരു ഫയൽ ജസ്റ്റ് നിങ്ങൾ ബ്ലെൻഡിങ് ഓപ്ഷൻ അടിച്ചതിന് ശേഷം ഡാർക്കൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഏറ്റവും താഴെ കാണാനായിട്ട് പറ്റും. ഓക്കെ. സോ ജസ്റ്റ് ആ ഒരു ഡാർക്കൻ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആ ഒരു സിൽവർ സംഭവം നമുക്ക് ഉടനെ പോയി കിട്ടും. സോ ജസ്റ്റ് ഇങ്ങനെ ഒരു എഫക്റ്റ് ആയിട്ട് വരും. ഓക്കെ. സോ അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയറിൽ പോവുക. ലെയറിൽ പോയതിന് ശേഷം നമ്മൾ നേരത്തെ ആ ഒരു ഫയലിൽ ഉണ്ടായിരുന്ന ആ ഒരു വേറൊരു സംഭവം കൂടി ഉണ്ട്. മൂന്ന് ഇതായിരിക്കും ആ ഫയലിനുണ്ടാവുക. അത് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ബാക്കി സംഭവങ്ങൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഓക്കെ. സോ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു എഫക്റ്റ് ആണ് നമ്മൾ ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇമ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കറക്റ്റായിട്ട് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വെക്കുക. അതിനുശേഷം സെൻഡ് ബാക്ക്വേർഡ് അടിക്കുക. ഓക്കെ. സെൻഡ് ടു ബാക്ക്വേർഡ് അല്ലെങ്കിൽ സെൻഡ് ടു ബാക്ക്, ഇതുപോലെ ഞാൻ ഏതാണ് അടിക്കുന്നതെന്ന് വെച്ച് ജസ്റ്റ് കറക്റ്റായിട്ട് അത് തന്നെ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ബാക്ക്വേർഡ് ആക്കി കൊടുക്കുക. ഓക്കെ. സോ ജസ്റ്റ് അപ്പം നമ്മുടെ ഈ ഒരു ലെയറിൻ്റെ ഷേപ്പിലാണ്, അതായത് ഈ ഒരു ലോഗോൻ്റെ ഷേപ്പിൽ തന്നെ ബാക്കിൽ ആ ഒരു ലെയർ വന്നിട്ടുണ്ടാവും. സോ അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഈ ഒരു ലെയറിലേക്ക് ഇതിന് ശേഷം സ്ക്രീൻ ആക്കി കൊടുക്കുക. ഓക്കെ. സ്ക്രീൻ എന്ന് പറയുന്ന ആ ഒരു ബ്ലെൻഡിങ് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഇവിടെ ഒരു എഫക്റ്റ് വന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു ബ്ലൂവും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ബ്ലാക്കും. അപ്പം രണ്ടും ഒറ്റ രീതിക്ക് വരുന്ന പോലെ, അതായത് രണ്ടും ഒരുപോലെ സിങ്കായിട്ട് വരുന്ന പോലെ ജസ്റ്റ് സൈസൊക്കെ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ. സോ ജസ്റ്റ് രണ്ടും കറക്റ്റായിട്ട് ആ ഒരു ബ്ലാക്കിൻ്റെ മേലെ തന്നെ ആ ഒരു ബ്ലൂ വരുന്ന പോലെ ജസ്റ്റ് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം എത്ര ടൈം എടുത്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അത്രയും പെർഫെക്റ്റായിട്ട് നമ്മുടെ ആ ഒരു സംഭവം കിട്ടുന്നു. ഓക്കെ. സോ ജസ്റ്റ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു സ്റ്റെപ്പുകളൊക്കെയാണ് ഇതിനകത്ത് മെയിൻലി ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഓക്കെ. സോ ഗൈസ് ഞാനിവിടെ ആ സംഭവം പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ നീണ്ടു നിൽക്കുന്ന ആ ഒരു ബ്ലാക്ക് ലെയർ അതുപോലെ തന്നെ താഴത്തെ ആ ഒരു സംഭവം വെച്ച് ട്രിം ചെയ്ത് കളയുക. ആ ഒരു ബാക്കിയുള്ള ലെയറുകളെല്ലാം നീണ്ടിക്കുന്ന വെച്ചും ട്രിം ചെയ്ത് കളയാം. ഓക്കെ. ജസ്റ്റ് എല്ലാം നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഈ ഒരു ഫയലും ഫുൾ ക്വാളിറ്റിയിലിട്ട് എക്സ്പോർട്ട് ചെയ്യും. ഞാനിപ്പോൾ 1080p ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഫുൾ ക്വാളിറ്റിയിലിട്ട് എത്ര നിങ്ങളുടെ ഫോൺ എത്രയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ജസ്റ്റ് അതിലിട്ട് സപ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുക. ഞാനിപ്പം 144 ഇതിലാണ് എന്തെങ്കിലും കിടക്കുന്നത്. ബട്ട് എനിക്കത് യൂട്യൂബിൽ നമുക്കത് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ഇത് റെസൊല്യൂഷൻ യൂട്യൂബിൽ ഇതുവരെ വന്നിട്ടില്ല. സോ ജസ്റ്റ് ഞാൻ അത് എടുക്കുന്നില്ല. സോ ജസ്റ്റ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം 16:9 ആസ്പെക്ട് റേഷ്യോയിൽ വീണ്ടും ജസ്റ്റ് ഒരു ലെയറോടെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ആ ഒരു നമ്മുടെ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത് ആ ഒരു സംഭവം കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അതിന് ബ്ലെൻഡിങ് കൊടുക്കുക, ബ്ലെൻഡിങ് സ്ക്രീൻ കൊടുക്കുക. ഓക്കെ. ജസ്റ്റ് സ്ക്രീൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. സോ ജസ്റ്റ് നിങ്ങളിവിടെ ഒരു പോയിന്റ് വെക്കുക. അതായത് ഇത് വലിച്ചു നീട്ടിയതിന് ശേഷം 225, അതായത് ഇത് 225 അത് കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ആ ഒരു സ്ലാഷിൻ്റെ ആ ഒരു ടൈം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. സോ ജസ്റ്റ് അത് കറക്റ്റായിട്ട് വെക്കുക.
ഇപ്പോൾ കേസ് ഞാനിവിടെ 0.02.225 ഈ ഒരു ഇതിലാണ് വെക്കുന്നത്. അപ്പം ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആ ഒരു സിങ്ക് വരുന്ന ആ ഒരു പ്ലേസ് ആണ്. സോ ജസ്റ്റ് അത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ആ ഒരു അതായത് ആ ഒരു BGM ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ജസ്റ്റ് അതിൻ്റെ ഇത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ സോ ജസ്റ്റ് പാസ്വേഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് ഡൗൺലോഡ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ സോ ജസ്റ്റ് ആ ഒരു സംഭവം ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. കൊണ്ടുവന്നതിന് ശേഷം ഇത് കറക്റ്റായിട്ട് വരുന്ന പോലെ ജസ്റ്റ് കറക്റ്റായിട്ട് വെക്കുക. ഓക്കെ സോ അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഒരു വേറൊരു സൗണ്ട് കൂടെ വരുന്നുണ്ട്. സോ ജസ്റ്റ് അവിടെ ടെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യേണ്ട. ഓക്കെ സോ ജസ്റ്റ് ഞാനിവിടെ യൂട്യൂബ് എന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൂക്ലിൻ ജസ്റ്റ് ഞാൻ ചുമ്മാ അടിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു കൊടുക്കാം. സോ ജസ്റ്റ് ഞാനിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് മറ്റേ സംഭവമായി പോയി. ഓക്കെ സോ ജസ്റ്റ് നമ്മൾ താഴെ ലെയറിൽ നിന്ന് ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ഫോണ്ട് കൊടുക്കുകയാണ്. സോ ജസ്റ്റ് എൻ്റെ ഈ ഒരു കൈൻ മാസ്റ്റിൽ ഫോണ്ട് വലിയക്കാരായിട്ടില്ല. സോ ജസ്റ്റ് ഉള്ള ഫോണ്ട് വെച്ച് ഞാൻ ജസ്റ്റ് കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം മാക്സിമം ചെറുതാക്കി താഴേക്ക് വെക്കുക, ചെറുതാക്കി വെക്കുക. ഓക്കെ സോ ജസ്റ്റ് മാക്സിമം ചെറുതാക്കി വെച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് അന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു സൗണ്ടിൻ്റെ ആ ഒരു കറക്റ്റ് സമയത്ത് ജസ്റ്റ് വരുന്നുണ്ടാവും. സോ ബാക്കി നീണ്ടിരിക്കുന്ന ആ ഒരു പോർഷൻസൊക്കെ ജസ്റ്റ് ഇത് ബാക്കി കട്ട് ചെയ്ത് കളയാം. ഏകദേശം ഈ ഒരു ഇതിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ സോ ജസ്റ്റ് നമ്മളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ മ്യൂസിക്കും ബാക്കി നിൽക്കുന്ന അതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ സോ അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഔട്ട് ആനിമേഷൻ ഫെയ്ഡ് കൊടുക്കുക. ഈ ഒരു സംഭവത്തിന് ഔട്ട് ആനിമേഷൻ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ കൊടുത്ത് നോക്കിയതാണ് എങ്ങനെയുണ്ട്. ഓക്കെ സോ അതിൻ്റെ ഔട്ട് ആനിമേഷൻ കൊടുക്കാതിരിക്കുക, അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ സോ അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ താഴെ സൈഡിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും, ഒരു ഒരു സ്റ്റാറിൻ്റെ പോലത്തെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഓക്കെ സോ വെച്ചാൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഗൈസ് നിങ്ങൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ഓഡിയോ എന്നുള്ള സംഭവം കാണാൻ സാധിക്കും. സോ ഓഡിയോ ഫെയ്ഡ് ഔട്ട് കൊടുക്കാതിരിക്കുക, വീഡിയോ ജസ്റ്റ് ഫെയ്ഡ് ഔട്ട് ഓപ്പൺ ആക്കുക. 0.50 seconds ഇടാം. ഓക്കെ സോ നമ്മൾ ആ ഒരു സംഭവം ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഗൈസ് നമ്മുടെ ആ ഒരു ഇൻട്രോ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് എക്സ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഗൈസ് നമ്മൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാവുന്ന പരിപാടിയെ കൂടെ തന്നെ വിളിക്കുക. സോ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ലൈക്ക് കൂടെ തരാം. കാരണം നമ്മൾ ഓരോ എഫർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത്. ഒക്കെ ഒരുപാട് ടൈമൊക്കെ നമ്മൾ വേസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഒരു ലൈക്ക് കൂടെ തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. സോ ഫ്രീ ഫയർ റിലേറ്റഡ് വേറെ വണ്ടി കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ. മലയാളിക്ക് എന്താടാ ചേട്ടോ, മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടെല്ലാം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്ക് എന്താടാ ചേട്ടോ, മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടെല്ലാം നിന്റെ കഥ കഴിയും.